സുഹൃത്തുക്കളില്ല എന്നുള്ളതിനെ ഈ ഏകാഗ്രിയായ സ്വഭാവം സിനിമയിൽ വന്നപ്പോൾ എനിക്ക് മാറ്റാതിരിക്കാൻ കഴിയും. എന്താ വെച്ചാൽ സിനിമയിൽ എല്ലാ സദസ്സുകളിലും മദ്യമുണ്ട്, മദ്യവും പെണ്ണുമില്ലാത്ത സദസ്സുകൾ കുറവാണ്. പറയാൻ വളരെ വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കും, അയ്യേ സത്യമുണ്ട്. സത്യം പറഞ്ഞ ഒരുത്തനാണ് ഞാൻ, സത്യം പറഞ്ഞ് മരിക്കട്ടെ. അപ്പോൾ ഈ മദ്യമില്ലാത്ത മഹിള അങ്ങ് മാറ്റരുത്, മദ്യമില്ലാത്ത ഒരു ഒരു സദസ്സ് ഉണ്ടാവില്ല. ദേവരാജ മാഷ്ടറുടെ കമ്പോസിങ്ങിന് അങ്ങനെ ചില അപൂർവ സമയങ്ങൾ മാത്രമേ മദ്യമില്ലാതിരിക്കൂ. ദേവരാജ മാഷ് മദ്യപിക്കില്ല, അർജുനൻ മദ്യപിക്കും. അർജുനൻ അങ്ങനെ മദ്യം കഴിക്കില്ലെന്ന്, പക്ഷേ അവിടെ ഒന്നും വർക്ക് പ്ലേസൊന്നും കഴിക്കില്ല, നിഷ്ഠാവ് സമയം കഴിക്കില്ല. അപ്പോൾ ഞാൻ അവരോടൊക്കെ കൂടാനും കാരണം, നിഷ്ഠാവ് സമയങ്ങളോടൊക്കെ അർജുനൻ ടീമിലൊക്കെ വരാനുള്ള കാരണം വെച്ചാൽ ഞങ്ങൾ വേറൊരു മേഖലയിലേക്ക് പോകാൻ, ആ എൻ്റെ ഏകാഗ്രിത്വം അത് ഒരു കാരണമാണ്. അതായത് ഏകാഗ്രി അവിടെ ചെന്ന് അപ്പം എന്ത് ചെയ്തു, ഈ ഞാൻ ഇവരുടെ സദസ്സ് ചെല്ലാത്ത എന്നെ അഹങ്കാരിയായി ചിത്രീകരിച്ചു. അവൻ്റെ അഹങ്കാരം കണ്ടില്ല, ഇതുവഴി അങ്ങ് മുമ്പ് നടന്നു പറ്റി കൂടി കയറിയില്ല കേട്ടോ, ഒന്ന് പോക്കണ്ടേ. പിന്നെ വലിയ ആളായിരുന്നു അവൻ, പടം പ്രൊഡ്യൂസർ പറഞ്ഞ് വലിയ ആളാവുക. ഇങ്ങനെ എനിക്കെതിരായിട്ടൊരു ലോബി ഉണ്ടായി, അതെല്ലാം പ്രഗത്ഭന്മാരായിരുന്നു. പ്രഗത്ഭന്മാരെ അന്നത്തെ പ്രബലന്മാരുമാണ് ലോബിയിലുണ്ടായിരുന്നത്. എന്നിട്ടും ഞാൻ പിടിച്ചു തിന്നു എന്നുള്ളതാണ്, അതെൻ്റെ സ്റ്റഫ് കൊണ്ടാണ്.